കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സബ്സെറ്റ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നും സബ്സെറ്റ് എന്താണെന്നും പഠിച്ചായിരുന്നു. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് എന്താണ്, പിന്നെ എന്താണ് ഇന്റർവെൽസ് ഓഫ് സബ്സെറ്റ്, പവർ സെറ്റ് എന്താണ്, യൂണിവേഴ്സൽ സെറ്റ് എന്താണ്, ഇത്രയുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം സബ്സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെയാണ്? നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പറിന്റെ ഒരു സബ്സെറ്റ് ആണ്. നാച്ചുറൽ നമ്പർ, ഇൻഡിജർ, റാഷണൽ നമ്പർ, ഇറാഷണൽ നമ്പർ, ഇവരെല്ലാവരും റിയൽ നമ്പേഴ്സിന്റെ കീഴിൽ വരുന്നവരാണ്. ഇവരാരെന്നൊക്കെ ഫസ്റ്റ് ഏറ്റവും ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊന്നും കൂടെ നോക്കാം. നാച്ചുറൽ നമ്പറിന്റെ സെറ്റ് 1, 2, 3, 4 അല്ലെ, 1 തൊട്ട് തുടങ്ങി അങ്ങ് പോസിറ്റീവ് നമ്പേഴ്സ്, 1, 2, 3, 4, 5 അങ്ങനെ അങ്ങനെ പോകും. ഓക്കെ, അടുത്തത് ഇൻഡിജേഴ്സ്. ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ 0 നെഗറ്റീവ് നമ്പേഴ്സും പിന്നെ പോസിറ്റീവ് നമ്പേഴ്സും വരും, ഡെസിമൽസ് ഒന്നും വരത്തില്ല. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? 0 വരും, ഇങ്ങോട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ് -1, -2 അങ്ങനെ അങ്ങനെ ആ നമ്പേഴ്സും പിന്നെ പോസിറ്റീവ് നമ്പേഴ്സും 1, 2 ഇങ്ങനെ ഇങ്ങനെ പോകും കേട്ടോ. അടുത്ത് 1, 2, 3 അങ്ങനെ അങ്ങനെ ഇവിടെയും പോകും, ഇങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും പോകും. അടുത്തത് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? P/Q ഫോമിലുള്ളവർ, പക്ഷെ ക്യൂ എന്ന് പറയുന്നത് 0 ഈക്വൽ ആവരുത്. അപ്പോൾ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം. X എന്ന് പറയുന്നത് ഈക്വൽ ടു P/Q ആണ്. X ഈക്വൽ ടു P/Q, ബട്ട് എന്താണ്, പിയും ക്യൂവും ഇൻഡിജറിൽ ബിലോങ് ചെയ്യുന്നതാണ്. ഇൻഡിജർ ആവാം, പിയും ക്യൂവും ഇൻഡിജറിൽ ബിലോങ് ചെയ്യും, പക്ഷേ ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു 0. ഒരിക്കൽ താഴെയുള്ളത് 0 ആവാൻ പാടില്ല. ഓക്കെ, അടുത്തത് ഇറാഷണൽ നമ്പേഴ്സും റിയൽ നമ്പേഴ്സിലുള്ളതാണ്. അപ്പോൾ റാഷണൽ നമ്പേഴ്സും ഇറാഷണൽ നമ്പേഴ്സ്, ഇൻഡിജേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എല്ലാം റിയൽ നമ്പേഴ്സിൽ ഉള്ളതാണ്. ഇറാഷണൽ നമ്പേഴ്സിനെ നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, ഇറാഷണൽ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ T വെച്ചിട്ടാണ് എങ്കിൽ, എക്സ് എന്ന് പറയുന്നത് റിയൽ നമ്പറിൽ ബിലോങ് ചെയ്യുന്നു, അത് നമുക്കറിയാം. എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പേഴ്സ്, പക്ഷെ അതെന്താവാൻ പാടില്ല, റാഷണൽ നമ്പർ ആവാൻ പാടില്ല. അപ്പോ എങ്ങനെ എഴുതും? ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ അല്ലാത്തവരെല്ലാവരും ഇറാഷണൽ നമ്പേഴ്സ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ ഇറാഷണൽ നമ്പർ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പർ. റിയൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഇന്റർവെൽസ് ഓഫ് സബ്സെറ്റ് ഓഫ് ആർ. റിയൽ നമ്പേഴ്സിന്റെ ഇന്റർവെൽസ് എന്തൊക്കെയാണ് എന്ന് പഠിക്കും, ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർവെൽസ് ഓഫ് സബ്സെറ്റ് ഓഫ് ആർ. ഇന്റർവെൽസ് 3 തരത്തിലുണ്ട്. ഓപ്പൺ ഇന്റർവെല്ലും ഉണ്ട്, ക്ലോസ്ഡ് ഇന്റർവെല്ലും ഉണ്ട്, ഒരു 3-ാമത്തൊരെണ്ണം കൂടെ ഉണ്ട്, അത് നമുക്ക് അതിലോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ 3 തരത്തിലുള്ള ഇന്റർവെൽസ് ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് ഓപ്പൺ ഇന്റർവെൽ. എന്താണ് ഓപ്പൺ ഇന്റർവെൽ? ഓപ്പൺ ഇന്റർവെൽ, ദ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വൈ സച്ച് ദാറ്റ്, ഇവിടെ എക്സ് സച്ച് ദാറ്റിന് പകരം വൈ സച്ച് ദാറ്റ് എന്ന് എഴുതിയെന്നേ ഉള്ളൂ, എക്സിന് പകരം വൈ എഴുതി, വൈ സച്ച് ദാറ്റ് a <y>b ഈസ് കോൾഡ് ഓപ്പൺ ഇന്റർവെൽ. എന്താണ്? ഒന്നുമില്ല, വൈ എന്ന് പറയുന്നൊരു, അതായത് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്താ സംഭവിക്കുക, എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രമായിരിക്കും ആ റോസ്റ്റർ ഫോമിൽ വരുന്നത് അല്ലേ. ആ റോസ്റ്റർ ഫോമിൽ നമ്മൾ എന്താ എഴുതുക, എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്. എയും ബിയും വരുമോ? ഇല്ല, എയും വരില്ല ബിയും വരില്ല, കാരണം ഇവിടെ ഈക്വൽ സൈൻ ഇല്ല. ഇത് ലെസ് ദാൻ സൈൻ ആണ്, ഇത് ലെസ് ദാൻ സൈൻ ആണ്. വാ തുറന്നിരിക്കുന്ന എങ്ങോട്ടാണോ അത് ആണ് ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ, കൂർപ്പിച്ചിരിക്കുന്ന ഏതാണോ അത് ചെറുതാണ്. ഓക്കെ, കൂർപ്പിച്ചിരിക്കുന്നതിന് തൊട്ടിപ്പുറത്തുള്ളത് എന്താണ്? ചെറുതും. വാ തുറന്നിരിക്കുന്ന ഈ ഭാഗം എന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് വലുതുമാണ്. അപ്പോ എയെക്കാട്ടിലും വലുതും ബിയെക്കാട്ടിലും ചെറുതുമായ നമ്പേഴ്സ് മാത്രമേ നമ്മൾ ഇവിടെ എഴുതത്തുള്ളൂ. എയും എഴുതില്ല ബിയും എഴുതില്ല, കാരണം ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ല, ഇത് ലെസ് ദാൻ സൈൻ.
ഇനി ഈക്വൽ ടു സൈൻ നമുക്കറിയാം ഇങ്ങനെയാണ് ഇടുന്നത് രണ്ടും കൂടെ ഒന്നിച്ച് ഇടുന്നുവെങ്കിൽ അതായത് ലെസ് ദാനും ഈക്വലും ആണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു വര വരയ്ക്കും അപ്പോൾ ലെസ് ദാനും ഈക്വലും ഓക്കെ അപ്പോൾ ഇവിടെ ലെസ് ദാൻ മാത്രമേ ഉള്ളൂ ഈക്വൽ ഇല്ല അപ്പോൾ എ ഉൾപ്പെടുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എയും ഇല്ല ബിയും ഇല്ല പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ളതുണ്ട് അപ്പോൾ അതാണ് ഓപ്പൺ ഇന്റർവെൽ എന്ന് പറയുന്നത് അത് നമ്മൾ സൂചിപ്പിക്കുന്നത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ ബ്രാക്കറ്റ് ആയിരിക്കും ഇടുന്നത് ഇതാണ് ഓപ്പൺ ബ്രാക്കറ്റ് അതായത് സി ഷേപ്പിലുള്ള ബ്രാക്കറ്റാണ് ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറയുന്നത് അത് എ മുതൽ ബി വരെ എ കോമ ബി പക്ഷെ ബി ഉൾപ്പെടുന്നുണ്ടോ ഇല്ല അപ്പോൾ അതും ഓപ്പൺ ബ്രാക്കറ്റ് വേണം ഇടാൻ ഇതിനാണ് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞത് സി ഷേപ്പിലുള്ള ബ്രാക്കറ്റാണ് ഓപ്പൺ ബ്രാക്കറ്റ് എയും ഇല്ല ബിയും ഇല്ല അതായത് എയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ബിയും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ളതുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് നമ്മളിങ്ങനെ ഇടുന്നത് ഇടയ്ക്കുള്ളതുണ്ട് എയും ഇല്ല ബിയും ഇല്ല ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു സംഭവത്തിന് നമുക്ക് എങ്ങനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാമെന്ന് നോക്കാം നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഇതാണ് ഒരു നമ്പർ ലൈൻ ഓക്കെ ഇവിടെയാണ് എ എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത് ഇവിടെയാണ് ബി എന്ന് പറയുന്ന പോയിന്റ് ഉള്ളത് ഓക്കെ അപ്പൊ ഇത് നമ്പർ ലൈൻ ആണ് നമ്പർ ലൈൻ ആണ് ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് നമ്മൾ എയും ഇൻക്ലൂഡ് ചെയ്തില്ല ബിയും ഇൻക്ലൂഡ് ചെയ്തില്ല പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മാത്രം ഇങ്ങനെ വരയ്ക്കാം ഓക്കെ എയും ഇല്ല ബിയും ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റൗണ്ട് ഇട്ടേക്കണം കാരണം അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനാണ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കറുപ്പിക്കും ഇവിടെ ഒരു വോയിഡാണ് അതിൻ്റെ അകത്ത് ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് അതായത് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്ന് കാണിക്കാനായിട്ട് പക്ഷെ ഇതിൻ്റെ ഇടയിലുള്ളത് ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ നമ്മൾ വരച്ചു ഇങ്ങോട്ടുള്ളതുമില്ല ഇങ്ങോട്ടുള്ളതുമില്ല എയും ഇല്ല ബിയും ഇല്ല അപ്പോൾ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ് എയും ബിയും ഓപ്പൺ ബ്രാക്കറ്റ്സിൽ എഴുതുന്നു ഓക്കെ അപ്പോൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതാണ് താഴോട്ടുള്ളത് ഓൾ ദ പോയിന്റ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള എല്ലാവരും ഓപ്പൺ ഇന്റർവെൽ എ ബിയിലുണ്ട് പക്ഷേ എയും ബിയും അതിനുള്ളിൽ ഇല്ല ഓക്കെ നമ്മളിങ്ങനെ എഴുതുന്നുവെങ്കിലും എയുടെയും ബിയുടെ ഇടയ്ക്കെന്ന് മാത്രം സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എ ബി എന്ന് എഴുതുന്നത് പക്ഷേ ആ സെറ്റ് എഴുതുമ്പോൾ എയും ഇല്ല ബിയും ഇല്ല ഓക്കെ അടുത്ത് നമുക്ക് ക്ലോസ്ഡ് ഇന്റർവെൽ നോക്കാം ക്ലോസ്ഡ് ഇന്റർവെൽ ദ ഇന്റർവെൽ വിച്ച് കണ്ടെയ്ൻസ് ദ എൻഡ് പോയിന്റ് എൻഡ് പോയിന്റ് ഉള്ള ഇന്റർവെൽ ആണ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് സെറ്റ് ബിൽഡർ ഫോം നോക്കാം എക്സ് സച്ച് ദാറ്റ് ഇവിടെ എക്സ് ആണുള്ളത് എക്സ് സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അതായത് നമ്മൾ ഒരു റോസ്റ്റർ ഫോം എഴുതുകയാണെങ്കിൽ നമ്മളൊരു റോസ്റ്റർ ഫോം എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും എയും ഉൾപ്പെടുന്നുണ്ട് കാരണം ഇവിടെ ഒരു ഈക്വൽ ടു സൈനും ഉണ്ട് എയും ഉൾപ്പെടുന്നുണ്ട് എയെക്കാട്ടിലും വലുതായിട്ടുള്ളവരും ഉൾപ്പെടുന്നുണ്ട് ബിയും ഉൾപ്പെടുന്നുണ്ട് ബിയെക്കാട്ടിലും ചെറുതായിട്ടുള്ളവരും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈക്വൽ ടു സൈൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പൊ നമുക്കിത് എങ്ങനെ എഴുതാം ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇതിനാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഒരു റെക്ടാംഗിൾ ഷേപ്പിലുള്ള ബ്രാക്കറ്റാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് സി ആണെങ്കിൽ ഓപ്പൺ ഷേപ്ഡ് അപ്പോൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് എയും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എ ഉൾപ്പെടുന്നുണ്ടെന്ന് കാണിക്കാനാണ് അത് ഈ റെക്ടാംഗിൾ ടൈപ്പിലുള്ള ബ്രാക്കറ്റ് ഇടുന്നത് എയും പിന്നെ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ളവരും ഉണ്ട് ബിയും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു റെക്ടാംഗുലർ ബ്രാക്കറ്റ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് പറയും അപ്പോൾ എ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അത് ക്ലോസ് ബ്രാക്കറ്റിലാക്കി എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ളവർ ഉൾപ്പെടുന്നുണ്ട് പിന്നെ ബി ഉൾപ്പെടുന്നുണ്ട് അത് അവിടെ ഒരു സ്ക്വയർ റെക്ടാംഗുലർ ടൈപ്പ് ബ്രാക്കറ്റ് നമ്മൾ ഇട്ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റ് റെക്ടാംഗുലർ അല്ല സ്ക്വയർ ബ്രാക്കറ്റ് അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു ഇവിടെയും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു കാരണം രണ്ടുപേരും ഉൾപ്പെടുന്നുണ്ട് ഇവർ രണ്ടുപേരുടെ ഇടയ്ക്കുള്ളവരും ഉണ്ട് അപ്പോൾ നമ്മളിതെങ്ങനെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം നോക്കാം നേരത്തെ വരച്ച പോലെ ഒരു നമ്പർ ലൈൻ ഇവിടെ എ ഉണ്ട് ഇവിടെ ബി ഉണ്ട് നേരത്തെ ഞാൻ ആദ്യമേ ഒരു വോയിഡ് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇട്ടില്ല ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ഒരു റൗണ്ട് ഇട്ടാൽ മതി ഓക്കെ അപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്
ഇതാണ് നമ്മുടെ നമ്പർ ലൈൻ എ യും ബി യും പ്ലോട്ട് ചെയ്തു അപ്പോൾ നോക്കുമ്പോൾ എ ഉണ്ട് അപ്പോൾ എന്താ എ ഇൻക്ലൂഡ് ചെയ്യണം ബി യും ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ നേരത്തെ കാര്യം ചെയ്യണം എന്താണ് എ ഉണ്ട് എയുടെ ഇടയ്ക്കുള്ളവരും ഉണ്ട് ബി യും ഉണ്ട് ഓക്കേ എ ഉണ്ട് എയുടെയും ബിയുടെ ഇടയ്ക്കുള്ളവരും ഉണ്ട് ബി യും ഉണ്ട് അപ്പോൾ ബിയെക്കാട്ടിലും ചെറുതായിട്ടുള്ളവരും ഉണ്ട് എയെക്കാട്ടിലും വലുതും പക്ഷേ എയും ബിയും ഉണ്ട് അതാണ് ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഓക്കെ അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഇന്റർവെൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് ക്ലോസ്ഡ് ഇന്റർവെല്ലും ഓപ്പൺ ഇന്റർവെല്ലും ഇനി അടുത്തത് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് ആൻഡ് ഓപ്പൺ അറ്റ് അതർ എൻഡ് അപ്പോൾ ഒരു എൻഡിൽ ക്ലോസ് ചെയ്തിട്ടും മറ്റേ എൻഡിൽ ഓപ്പൺ ആയിട്ടുള്ള സെറ്റ് അത് ഞാൻ ഒരെണ്ണം വരച്ചിട്ടുണ്ട് എ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന് വേണ്ടി ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു അടുത്തത് ബി ഉൾപ്പെട്ട് അതായത് എയുടെയും ബിയുടെ ഇടയ്ക്കുള്ളവരുണ്ട് പക്ഷെ ബി ഉൾപ്പെട്ടിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ ഒരു സി പോലത്തെ ഒരു ബ്രാക്കറ്റ് ഇട്ടു ഓക്കെ അപ്പോൾ എ ഉണ്ട് ബി ഇല്ല ഇതെങ്ങനെ നമുക്ക് ഒരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം നേരത്തെ ചെയ്ത പോലെ നേരത്തെ സെറ്റ് ബിൽഡർ ഫോം തന്നിട്ടുണ്ട് നമ്മൾ ഇതിലോട്ട് എഴുതി ഇനി ഇതിൽ നിന്നും എങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതാം എന്ന് നോക്കാം സെറ്റ് ബിൽഡർ ഫോം എഴുതാം എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്നത് ഏതിന്റെയും ഏതിന്റെയും ഇടയ്ക്കാണ് എയുടെയും ബിയുടെയും ഇടയ്ക്കാണ് അല്ലെ എയുടെയും ബിയുടെ ഇടയ്ക്കാണ് ഓക്കെ എയുടെയും ബിയുടെയും ഇടയ്ക്കാണ് പക്ഷേ എന്താണ് എയെക്കാട്ടിലും എക്സ് കൂടുതലാണ് എയെക്കാട്ടിലും എക്സ് എന്താണ് കൂടുതലാണ് ബിയെക്കാട്ടിലും കുറവാണ് ബിയെക്കാട്ടിലും കുറവാണ് അപ്പൊ അത് അത്രയാണ് ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് ഓക്കെ ബിയെക്കാട്ടിലും കുറവും എയെക്കാട്ടിലും കൂടുതൽ അത് മാത്രമാണോ അല്ല നോക്കിയേ എ ഇൻക്ലൂഡ് ചെയ്യണം എയും കൂടെ ഇതിന്റെ ഉള്ളിൽ ഉണ്ട് അപ്പൊ എന്താ ഇവിടെ ഒരു ഈക്വൽ ടു ബി ഉണ്ടോ ബി ഇല്ല കാരണം ഇവിടെ ഓപ്പൺ ബ്രാക്കറ്റ് ആയതുകൊണ്ട് അപ്പൊ ഇത്രയാണ് ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പൊ ഇതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ ഇന്റർവെൽ ആണെന്ന് പറയും എങ്ങനെ പറയും ഇറ്റ് ഈസ് എൻ ഓപ്പൺ ഇന്റർവെൽ ഫ്രം എ ടു ബി എ തൊട്ട് ബി വരെ ഓപ്പൺ ഇന്റർവെല്ലാണ് അപ്പൊ ഇവിടെ വെച്ചിട്ട് വേണം പറയാൻ എ തൊട്ട് ബി വരെ ഓപ്പൺ ഇന്റർവെൽ ആണ് പക്ഷേ എ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിംഗ് എ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബട്ട് എക്സ്ക്ലൂഡിംഗ് ബി ഇൻക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിനുള്ളിൽ ഉൾപ്പെടുന്നുണ്ട് ആ സെറ്റിൽ ഉൾപ്പെടുന്നുണ്ട് എയും പക്ഷെ ബി ഉൾപ്പെടുന്നില്ല എന്ന് പറയാനാണ് എക്സ്ക്ലൂഡിംഗ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് പറയും എങ്ങനെയാ എ മുതൽ ബി വരെ ഓപ്പൺ ഇന്റർവെൽ ആണ് പക്ഷേ എ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബി എക്സ്ക്ലൂഡ് ചെയ്തേക്കുവാണ് അതാണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാം നേരത്തെ പോലെ നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യുന്നത് സെയിം നേരത്തെ പോലെ ഇങ്ങനെയാണ് നമ്പർ ലൈൻ അതില് ഇവിടെ എ ആണ് ഇവിടെ ബി ആണ് ഓക്കെ എ ഉണ്ട് ബി ഉണ്ട് ഇവിടെ നോക്കുക നോക്കുമ്പോൾ എന്താ കാണുക എ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എ വേണം പക്ഷെ ബി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പക്ഷെ അതിന്റെ ഇടയിലുള്ളവർ ഉണ്ട് അപ്പൊ അതെങ്ങനെ വരയ്ക്ക എ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോ എ ഉണ്ട് അപ്പൊ അത് കറുപ്പിച്ചു പിന്നെ എ തൊട്ട് ബി വരെ ഉണ്ട് എ തൊട്ട് ബി വരെ ഉണ്ട് എയും ബി എന്ന് പറഞ്ഞ വൺ ടു ത്രീ ഫോർ അത് നമ്പർ തന്നേക്കുമല്ലോ അതനുസരിച്ചിട്ടാണ് എ തൊട്ട് ബി വരെ ഉണ്ട് പക്ഷെ ബി ഉണ്ടോ ബി ഉൾപ്പെട്ടിട്ടില്ല അതിനാണ് സി പോലത്തെ ബ്രാക്കറ്റ് അപ്പോ ബി ഇല്ല എന്ന് കാണിക്കാൻ ഇങ്ങനെ വരയ്ക്കും അപ്പൊ ബി ഇല്ല എ ഉണ്ട് അതിനിടയ്ക്കുള്ളതും ഉണ്ട് ഇതാണ് നമ്പർ ലൈനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതെന്താണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് എ ഓപ്പൺ ബ്രാക്കറ്റ് ബി അർത്ഥം ഇവിടെ ഇതിന് നേരെ ഓപ്പോസിറ്റ് ടൈപ്പ് അതായത് എ ഓപ്പണും ബി ക്ലോസ്ഡുമായിട്ടുള്ളത് എങ്ങനെ വരയ്ക്കാമെന്നും എങ്ങനെ എഴുതാമെന്നും നോക്കാം പിന്നെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതാം സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതും എക്സ് സച്ച് ദാറ്റ് നേരത്തെ പോലെ തന്നെയാണ് എക്സ് ഉണ്ട് ആ എക്സ് എന്ന് പറയുന്നത് ഏതിന്റെ ഏതിന്റെ ഇടയ്ക്കാണ് എയുടെയും ബിയുടെ ഇടയ്ക്കാണ് എയുടെയും ബിയുടെയും ഇടയ്ക്കാണ് ഇനി അതിന്റെ പ്രത്യേകത എന്താണ് എ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പക്ഷെ എയെക്കാട്ടിലും വലിയ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ
പക്ഷേ ബി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ബിയെക്കാട്ടിലും ചെറിയ നമ്പറും ആയിരിക്കണം. അപ്പോൾ ബിയെക്കാട്ടിലും ചെറിയ നമ്പറും ആയിരിക്കണം, ബട്ട് ബിയും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇതിനെ. ഇതിനെങ്ങനെ നമുക്ക് പറയാം, നേരത്തെ പോലെ ഇതും എന്ത് തന്നെയാണ്, ഓപ്പൺ ഇന്റർവെൽ ആണ്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഓപ്പൺ ഇന്റർവെൽ എന്ന് തന്നെ പറയും. പക്ഷേ ഇവിടെ ഉള്ള കണ്ടീഷനും കൂടെ അതിന്റെ കൂടെ ചേർത്ത് പറയേണ്ടി വരും. അപ്പൊ ഓപ്പൺ ഇന്റർവെൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഓപ്പൺ ഇന്റർവെല്ലിനെ പറയത്തുള്ളൂ. അപ്പോ ഇതെങ്ങനെ പറയും, ഇറ്റ് ഈസ് എൻ ഓപ്പൺ ഇന്റർവെൽ ഫ്രം എ ടു ബി, എയിൽ നിന്നും ബി വരെയുള്ള ഓപ്പൺ ഇന്റർവെൽ ആണ്. പക്ഷേ ബി ഉൾപ്പെട്ടിട്ടുണ്ട്, ഇൻക്ലൂഡിംഗ് ബി ബട്ട് എക്സ്ക്ലൂഡിംഗ് എ, എ ഉൾപ്പെട്ടിട്ടില്ല. ബി ഉൾപ്പെട്ടിട്ടുണ്ട്, എ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോ ഇതൊരു ഓപ്പൺ ഇന്റർവെൽ ആണ്. അപ്പൊ എവിടെയെങ്കിലും ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കണ്ടാൽ അത് ഓപ്പൺ ഇന്റർവെൽ തന്നെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ബി ഇൻക്ലൂഡഡ് ആണ്, എ ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ഇത് നമുക്കിനി നമ്പർ ലൈനിൽ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. ഇതാണ് നമ്പർ ലൈൻ. ഓക്കെ, എയും ഉണ്ട് ബിയും ഉണ്ട്. എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഇവിടെ എ ഉൾപ്പെട്ടിട്ടില്ല, അപ്പോൾ അവിടെ ഒരു വോയിഡ് ആയിട്ടുള്ളൊരു സർക്കിൾ. പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ളവരുണ്ട്, അപ്പോ ഇടയ്ക്കുള്ളവർ ഉണ്ട്. പിന്നെന്താ, ബിയും ഉണ്ട്. അപ്പോ ബിയും ഉണ്ട്, അപ്പോ അത് സർക്കിൾ സർക്കിൾ ഫിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിന്റെ നമ്പർ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ടൈപ്സ് ഓഫ് ഇന്റർവെൽസ്. നല്ലോണം നോക്കി വയ്ക്കുക, എക്സസൈസിൽ ഇതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, അതും ചെയ്ത് നോക്കാം. ഓക്കെ, പലതരത്തിലുള്ള ഇന്റർവെൽസ് പഠിച്ചു, ഓപ്പൺ ഇന്റർവെൽ പഠിച്ചു, ക്ലോസ്ഡ് ഇന്റർവെൽ പഠിച്ചു, ഒരു എൻഡ് ഓപ്പണും ഒരു എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളതും അങ്ങനെയുള്ളതെല്ലാം പഠിച്ചു. ഓപ്പൺ ഇന്റർവെൽ എ ബി പഠിച്ചു, പിന്നെ ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി പഠിച്ചു, പിന്നെ ഒരു എൻഡ് ക്ലോസ്ഡും മറ്റേ എൻഡ് ഓപ്പൺ, അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ഒരു എൻഡ് ഓപ്പൺ, അടുത്ത എൻഡ് ക്ലോസ്ഡ് ആയിട്ടുള്ളത്, ഇതൊക്കെ നമ്മൾ പഠിച്ചു. നമ്പർ ലൈനും റെപ്രസെന്റ് ചെയ്യാനായിട്ട് പഠിച്ചു. നമ്പർ ലൈൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? ഇപ്പോൾ എയും ബിയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നമുക്ക് എടുക്കാം. അങ്ങനെ എടുക്കുകയാണെങ്കിൽ എയും ഉണ്ട് ബിയും ഉണ്ട് അല്ലെ. ഇതാണെങ്കിലോ എ ഉണ്ട് ബി ഇല്ല, അടുത്തതോ എ ഇല്ല ബി ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ളതും ഉണ്ട്, അതും കൂടെ വരയ്ക്കണം. ഓക്കെ, അടുത്തതോ ഇതിലാണെങ്കിൽ എയും ഇല്ല ബിയും ഇല്ല, ബട്ട് അതിന് ഇടയ്ക്കുള്ളതുണ്ട്. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിച്ചത് അല്ലേ, ഒരു സമ്മറി പോലെയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇങ്ങനെ രണ്ട് പോയിന്റ്സ് തന്നു, അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് ഇന്റർവെൽസ് തന്നാൽ ഇതിനിടയ്ക്കുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും. ഈ നമ്പർ ലൈനിന്റെ ലെങ്ത്, ഇതിനിടയ്ക്കുള്ള ലെങ്ത് കണ്ടുപിടിക്കാൻ ചോദിക്കും. എങ്കിൽ ഒരൊറ്റ ഫോർമുലയുള്ളൂ, ഒന്നും ചെയ്യേണ്ട, ബി മൈനസ് എ ചെയ്താൽ മതി. ഇവിടെ ആയാലും ബി മൈനസ് എ, ബി മൈനസ് എ, ബി മൈനസ് എ. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബി മൈനസ് എ കൊണ്ടാണ്. ലെങ്ത് ഓഫ് എൻ ഇന്റർവെൽ എന്ന് പറയുന്നത് ബി മൈനസ് എ, അതായത് വലുതിൽ നിന്നും ചെറുത് അങ്ങോട്ട് മൈനസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ലെങ്ത് ഓഫ് ദിസ് നമ്പർ ലൈൻ കിട്ടും. ലെങ്ത് ഓഫ് ദിസ് ഇന്റർവെൽ, ഈ ഇന്റർവെല്ലിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യേണ്ടത്? വലിയ നമ്പർ മൈനസ് ചെറിയ നമ്പർ ചെയ്താൽ മതി, അതിനിടയ്ക്കുള്ള ലെങ്ത് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ടൂവും ത്രീയുമാണ്, അല്ലെങ്കിൽ യെസ് ടൂവും ത്രീയുമാണ് തന്നിട്ടുള്ളതെന്ന് വെക്കുക. എ ടൂവും ബി ത്രീയുമാണ് തന്നേക്കുന്നതെന്ന് വെക്കുക. അപ്പൊ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ത്രീ മൈനസ് ടു ഈക്വൽ ടു വൺ എന്ന് കിട്ടും. അപ്പൊ വൺ ആയിരിക്കും ഇതിന്റെ ഇടയ്ക്കുള്ള ലെങ്ത്, 1 സെന്റിമീറ്ററോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സെന്റിമീറ്റർ ഒന്നും എഴുതണ്ട, 1 എന്ന് എഴുതിയാൽ മതി. തന്നേക്കുന്നത് എങ്ങനെയാണ് അതനുസരിച്ചിട്ട്. ഓക്കെ, അടുത്ത് നമുക്ക് പവർ സെറ്റിലേക്ക് പോവാം. പവർ സെറ്റ്, പവർ സെറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ആ ഡെഫിനിഷനിലേക്ക് ആദ്യം പോകാം. ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എ സെറ്റ് എ ഈസ് കോൾഡ് പവർ സെറ്റ് ഓഫ് എ. അതായത് ഇപ്പൊ എ ഉണ്ട്, എ എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട് എങ്കിൽ അതിന്റെ എല്ലാത്തിന്റെയും സബ്സെറ്റിന്റെ ഒരു കളക്ഷൻ ആക്കിയിട്ട് ഒരു സെറ്റിൽ എഴുതാം. എ എന്ന് പറയുന്നൊരു സെറ്റുണ്ട്, അതിന്റെ അകത്തുള്ള അതിൽ നിന്നും നമുക്ക് കിട്ടേണ്ട ഫുൾ സബ്സെറ്റിനെ എല്ലാത്തിനെയും ഇങ്ങോട്ട് മാറ്റിയെടുത്ത് വേറൊരു സെറ്റിലോട്ട് എടുത്ത് എഴുതാം. എക്സാമ്പിൾ നോക്കാം.
അതിനുമുൻപ് നമുക്കിതെങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. എ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, ഇതിന്റെ പവർ സെറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പവർ സെറ്റ് ഓഫ് എ, ക്യാപിറ്റൽ പിയും പവർ സെറ്റ് ഓഫ് എ, പവർ സെറ്റ് ഓഫ് എ, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എ ഈക്വൾ ടു 1, 2, ഇതിന്റെ പവർ സെറ്റ് കണ്ടുപിടിക്കൂ എന്നാണ് ചോദ്യം. ഫൈൻഡ് ദ പവർ സെറ്റ്, കണ്ടുപിടിക്കാം അതിന്റെ പവർ സെറ്റ് കണ്ടുപിടിക്കാം. ഫൈൻഡ് ഇറ്റ്സ് പവർ സെറ്റ്. അപ്പോൾ എ തന്നിട്ടുണ്ട് 1, 2. ഈ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് ഏതൊക്കെ വരാം? ഒരെണ്ണം നമുക്കറിയാം, നൾ സെറ്റ്. നൾ സെറ്റ് എല്ലാ സെറ്റിന്റെയും എന്താണ്? സബ്സെറ്റ് ആണ്. അപ്പോൾ സബ്സെറ്റ്സ് ഓഫ് എ ആദ്യം എഴുതാം, എന്നിട്ട് നമുക്ക് അതിനെ പവർ സെറ്റിലോട്ട് മാറ്റാം. സബ്സെറ്റ്സ് ഓഫ് എ ഏതൊക്കെയാണ്? ഫസ്റ്റത്തേത് നമ്മുടെ നൾ സെറ്റ് വരും അല്ലെ. സബ്സെറ്റ് ഓഫ് എയിൽ ആദ്യം നമുക്ക് നൾ സെറ്റ് എഴുതാം. അതെല്ലാത്തിന്റെയും ഏത് സെറ്റ് എഴുതിയാലും നൾ സെറ്റ് അതിന്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, നൾ സെറ്റ് ഉണ്ട്. പിന്നെന്താ, ഈ 1 മാത്രം എടുത്ത് എഴുതാലോ ഒരു സെറ്റായിട്ട്? 1 മാത്രം എടുത്ത് എഴുതാം. സെറ്റ് 1 എന്ന് പറയുന്നതും ഈ 1, 2 ഒരു സബ്സെറ്റാണ്, ഈ എയുടെ സബ്സെറ്റാണ്. ഇങ്ങനെ ഒരൊറ്റ എലമെന്റ് മാത്രമുള്ള സെറ്റിനെ നമ്മൾ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയും. എന്താണ്? സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. അപ്പോൾ 1. അടുത്തത് 2 എന്ന് പറയുന്ന ഒരു സബ്സെറ്റ് അല്ലേ? വെറും ഒരു 2 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു. ഇതെന്ന് പറയുന്നത് ഇതിന്റെ സബ്സെറ്റ് അല്ലേ? ആണ്. അപ്പോൾ 1 കിട്ടി, 2 കിട്ടി. 1 എന്ന് പറയുന്ന ഒരു സെറ്റ്, 2 എന്ന് പറയുന്ന അടുത്തൊരു സെറ്റാണ്. ഇതും ഇതിന്റെ സബ്സെറ്റ് ആണ്, ഇതും ഇതിന്റെ സബ്സെറ്റ് ആണ്, 5 ഇതിന്റെ സബ്സെറ്റ് ആണ്. അടുത്ത് ഇത് സ്വയം അതിന്റെ സബ്സെറ്റ് ആണ് അല്ലേ. ഇത് സ്വയം അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. നമ്മളൊരു പ്രോപ്പർട്ടി പഠിച്ചതാണ് അല്ലേ, സബ്സെറ്റിന്റെ പ്രോപ്പർട്ടിയിൽ ഒരെണ്ണം നമ്മൾ പഠിച്ചതാണ് സ്വയം അതിന്റെ തന്നെ സബ്സെറ്റ് ആണ്. അപ്പോൾ അതും എഴുതാം. അപ്പോൾ 1, 2 ഇതും ഇതിന്റെ സബ്സെറ്റ് ആണ്. അപ്പോൾ നമ്മൾ സബ്സെറ്റ്സ് എല്ലാം ഇങ്ങനെ നിരത്തി എഴുതി, ഈ സബ്സെറ്റ്സിനെ എല്ലാത്തിനെയും വേറൊരു സെറ്റിലോട്ട് ആക്കിയാൽ പവർ സെറ്റ് കിട്ടും. എന്ത് ഈസിയാണ് അല്ലേ. അപ്പൊ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത്, പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ സബ്സെറ്റ്സിനെ എല്ലാത്തിനെയും എടുത്തൊരു സെറ്റിലോട്ട് എഴുതാം. 5, 1 സെറ്റ്, 2 സെറ്റ്, 1, 2 ഇതാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എത്ര നമ്പർ എലമെന്റ്സ് വന്നു പവർ സെറ്റില്? 1, 2, 3, 4 നാല് എലമെന്റ്സ് വന്നു അല്ലേ. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര കിട്ടി? 1, 2, 3, 4 കിട്ടി. 4 കിട്ടി. അപ്പൊ നമുക്കിത് ജനറലൈസ് ചെയ്ത് എഴുതാം. ചുമ്മാ നമ്പർ മാത്രം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് എ. ഇവിടെ നോക്കിയപ്പോ എയുടെ എന്താണ്? 1, 2 അതായത് 1, 2 രണ്ട് എലമെന്റ്സ് ആണുള്ളത് അല്ലേ. പവർ സെറ്റ് വന്നപ്പോ അത് 4. അപ്പൊ ഇത് നമുക്ക് ജനറൽ ആയിട്ട് എഴുതാം. ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ എന്ന് പറയുന്നത് എം നമ്പർ ആണ് എങ്കിൽ ആ എയുടെ പവർ സെറ്റിന്റെ അകത്തുള്ള എലമെന്റ്സിന്റെ നമ്പർ 2^m ആയിരിക്കും. അപ്പൊ നേരത്തെ എ എന്ന് പറയുന്നത്, എ എന്ന് പറയുന്ന സെറ്റ് എത്രയായിരുന്നു? 1, 2 ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു? 2 എലമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോ നമ്പർ ഓഫ് എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 1, 2 എലമെന്റ്സ് ആണ് എങ്കിൽ നമ്പർ ഓഫ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, നമ്മൾ എണ്ണി കണ്ടുപിടിച്ചു. ഫോർമുല വെച്ചിട്ട് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ 2^m ആയിരിക്കും. ഇവിടുത്തെ എം എത്രയാണ്? 2 2 സ്ക്വയർ 4. നമുക്ക് അത് തന്നെയല്ലേ നേരത്തെയും കിട്ടിയത്. ഓക്കെ, ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് 3 ആണെങ്കിൽ എം 3 ആവും, 2^3 ആവും. 2^3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 = 8 കിട്ടും. ഓക്കെ, ഇത്രയാണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത് നമുക്ക് യൂണിവേഴ്സൽ സെറ്റിലോട്ട് പോവാം. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കുറേ സബ്സെറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ റിയൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സിന്റെ അകത്ത് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ട്, ഇൻറ്റിജേഴ്സ് ഉണ്ട്, പിന്നെ റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, പ്രൈം നമ്പേഴ്സ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ ഉണ്ട്.
അപ്പോൾ അതെല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വലിയ സെറ്റാണ് നമ്മുടെ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, റിയൽ നമ്പറിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു യൂണിവേഴ്സൽ സെറ്റാണ്, കുറേ പേര് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള സെറ്റിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ കുറേ സബ്സെറ്റ്സ് ഉള്ള ഒരു വലിയൊരു സെറ്റാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ യു വെച്ചിട്ടാണ്. അതിനകത്ത് കുറേ സബ്സെറ്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ആ ഓരോ സബ്സെറ്റിനും നമ്മൾ എ ബി സി എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതും സബ്സെറ്റ്സ്. ഓക്കെ, ഇത്രയാണ് ടൈപ്സ് ഓഫ് സെറ്റ് എന്നൊക്കെ പറയുന്നത്. പവർ സെറ്റ്, യൂണിവേഴ്സൽ സെറ്റ്, ഇന്റർവെൽസ് എന്താന്ന് പഠിച്ചു. അപ്പോൾ ഒരു സെക്ഷൻ അങ്ങ് കഴിയുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ വെൻ ഡയഗ്രാംസ് എന്താണെന്ന് നോക്കും. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും വെൻ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ വരയ്ക്കുന്നത്. ഇതുവരെ നല്ലോണം നോക്കി വയ്ക്കുക, എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സസൈസിലും ഉള്ളത്. താങ്ക് യു.